ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച റിസൾട്ടുമായി ആസ്പയർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തൃത്താല. ഫോർ അഡ്മിഷൻ കോൾ 8086520204662270041. ആസ്പയർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തൃത്താല. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ ഗ്രാമീൺ ഡക് സേവക് തസ്തികയിൽ നിന്നും 42 വർഷത്തെ സേവനത്തിന് ശേഷം സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ ടി അമാലി പടിയിറങ്ങുന്നു. ഗ്രാമീൺ തപാൽ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പടയാളി കൂടിയാണ് ടി അമാലി. ഇന്ത്യൻ തപാൽ വകുപ്പിൽ ഗ്രാമീണ ഡക് സേവക് തസ്തികയിൽ 42 വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ TV അമലി തപാൽ വകുപ്പിൽ നിന്നും പടിയിറങ്ങുന്നത്. 1982 ഞാങ്ങാട്ടിരി തപാൽ ഓഫീസിൽ ED ഡെലിവറി ഏജൻ്റായാണ് ജോലിയിൽ പ്രവേശിച്ചത്. 12 വർഷം മികച്ച സേവനം നാട്ടുകാർക്ക് നൽകി പ്രവർത്തന പരിധി പട്ടാമ്പിയിലേക്ക് മാറ്റി. 30 വർഷം മേലെ പട്ടാമ്പി സബ് പോസ്റ്റ് ഓഫീസിൽ ഡാക് സേവകായി സേവനമനുഷ്ഠിച്ച് വരികയാണ്. നാളെയാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഇടപാടുകാർക്ക് ഗുണമേന്മയുള്ള സേവനം നൽകാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് TV അമലി പറഞ്ഞു. 1982 June 26 ഇന്ത്യ പോസ്റ്റിൻ്റെ ഡാക് സേവക ജീവനക്കാരനായി സർവീസിൽ കയറിയത്. അന്ന് എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻ്റ് ഡെലിവറി ഏജൻ്റ് എന്നാണ് ആ തസ്തികയുടെ പേര്. ഞങ്ങാട്ടിരി പോസ്റ്റ് ഓഫീസിലാണ് തുടക്കം. ഞങ്ങാട്ടിരി പോസ്റ്റ് ഓഫീസിൽ 12 ഡെലിവറി ഏജൻ്റ് എന്ന് വെച്ചാൽ പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്തു. അവിടെ നിന്ന് 12 ശേഷം മേലേപ്പട്ടാമ്പിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങേണ്ടത്. മേലേപ്പട്ടാമ്പി ട്രാൻസ്ഫർ വാങ്ങിയിട്ട് ഇവിടെ 30 പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൻ്റെ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്ത ഒരു ജീവനക്കാരെന്ന നിലയ്ക്ക് വളരെ സന്തോഷവും അഭിമാനവും കൂടെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ 42 സർവീസ് പുറത്തേക്കിട്ട് പടിയിറങ്ങുന്നത്. ഇടപാടുകാർക്ക് നല്ല സേവനം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഗ്രാമീണ തപാൽ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പടയാളി കൂടിയാണ് TV അമലി. വിവിധ തട്ടുകളിലായി കഴിഞ്ഞിരുന്ന ജീവനക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും വലിയ പരിശ്രമം നടത്തി. ഓൾ ഇന്ത്യ ഗ്രാമീണ ഡക് സേവക് യൂണിയൻ ഒറ്റപ്പാലം ഡിവിഷൻ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അഖിലേന്ത്യാ കമ്മിറ്റി അംഗം എന്നീ നിലയിൽ ട്രേഡ് യൂണിയൻ രംഗത്തും സജീവമായിരുന്നു. 1.5 പോസ്റ്റ് ഓഫീസുകളിൽ ഏതാണ്ട് 2.25 ജീവനക്കാരാണ് ഗ്രാമീണ ഡാക് സേവക് തസ്തികയിൽ വർക്ക് ചെയ്യുന്നത്. അവർക്ക് യാതൊരു സർവീസ് ആനുകൂല്യങ്ങളും ഇല്ലാത്ത ജീവനക്കാരാണ്. ആ ജീവനക്കാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒട്ടേറെ ശ്രമം നടത്തുകയും ഓൾ ഇന്ത്യ ഗ്രാമീൺ ഡാക് സേവക യൂണിയനിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം വരെയായി പ്രവർത്തിക്കുകയും ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 42 വർഷക്കാലം ഈ മേഖലയിൽ നിന്നും ലഭിച്ച അനുഭവങ്ങൾ കുറച്ചൊന്നുമല്ല. ഇതെല്ലാം പുസ്തക രൂപത്തിൽ വായനക്കാരിലേക്ക് എത്തിക്കാനാണ് ഇനിയുള്ള ശ്രമം. മറക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഓരോന്നും എണ്ണിയണിക്കോ പറയാനുള്ളത് അസാധ്യമായ കാര്യങ്ങളാണ്. 42 എന്ന് പറഞ്ഞാൽ വലിയൊരു ജീവിതത്തിലെ വലിയൊരു കാലയളവ് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ തുടക്കം മുതൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അതൊക്കെ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഒരു പുസ്തക രൂപത്തിൽ എഴുതി ഈ കേരളത്തിലെ വായനക്കാർക്ക് വേണ്ടി സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട മേലേപ്പട്ടാമ്പിയിലെ സബ് പോസ്റ്റ് ഓഫീസ് നിലനിർത്തിയതും ഇദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായാണ്. ഇതിനായി നിരവധി കടമ്പകളും കടക്കേണ്ടി വന്നുവെന്ന് TV അമലി സാക്ഷ്യപ്പെടുത്തുന്നു. 2007 ആ തീരുമാനം വന്നത്, അടച്ചുപൂട്ടാനുള്ള തീരുമാനം വന്നത്. അതിന് കാരണം പറഞ്ഞത് തൊട്ടടുത്ത് പട്ടാമ്പി പോസ്റ്റ് ഓഫീസ് ഉള്ളതുകൊണ്ട് മേലേപ്പട്ടാമ്പി പോസ്റ്റ് ഓഫീസ് വേണ്ട എന്നുള്ളതായിരുന്നു. അന്ന് വാടകഘട്ടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. അന്ന് 5000 രൂപ വാടക കൊടുക്കണം. അപ്പോൾ വാടക ലാഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത് 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള പോസ്റ്റ് ഓഫീസുകളൊക്കെ അടുത്ത് കൂട്ടാനൊരു തീരുമാനമെടുക്കേണ്ടായിരുന്നു. അങ്ങനെ മേലേപ്പട്ടാമ്പി പോസ്റ്റ് ഓഫീസ് അടുത്ത് കൂട്ടാനായിട്ട് തീരുമാനമെടുത്ത സമയത്ത് ഞാനന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്, കോളേജ് PTA. അപ്പോൾ കോളേജ് PTA ആ വിവരം അറിയിച്ചു. മേലേപ്പട്ടാമ്പി പോസ്റ്റ് ഓഫീസ് അടുത്ത് കൂട്ടിയാൽ ഏറ്റവും അധികം നഷ്ടം സംഭവിക്കാൻ പോണത് കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമാണ്. അവരുടെ സേവനത്തിന് പട്ടാമ്പി പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ PTA ഒരു പ്രമേയം പാസാക്കാൻ തീരുമാനിച്ചു. ഈ പോസ്റ്റ് ഓഫീസ് അടുത്ത് കൂട്ടരുതെന്നും പോസ്റ്റ് ഓഫീസ് മേലേപ്പട്ടാമ്പി തന്നെ കോളേജ് ക്യാമ്പസിൽ നിന്ന് നിലനിർത്തണമെന്നും കോളേജ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം അന്ന് MLA ആയിരുന്നു CP മുഹമ്മദിനെ നേരിട്ട് കാണുകയും MLA ഫണ്ടിൽ നിന്നും കുറച്ച് തുക അനുവദിക്കുകയും പിന്നെ UGC ഫണ്ട്, CDC ഫണ്ട് എല്ലാം കൂടി 15 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് കോളേജ് കം ക്യാൻറ്റീൻ പോസ്റ്റ് ഓഫീസ് കം ക്യാൻറ്റീൻ കെട്ടിടം പട്ടാമ്പി കോളേജ് നിർമ്മിക്കേണ്ടായിരുന്നു. അങ്ങനെ കെട്ടിടം നിർമ്മിച്ച ശേഷമാണ് വാടക ഇല്ലാതെ ഇവിടെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കാനുള്ള അനുവാദം പ്രിൻസിപ്പൽ മുഖേന കൊടുത്തത്.
പ്രാദേശിക മാധ്യമരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച അലി 1997 2002 മികച്ച പ്രാദേശിക ലേഖനുള്ള പാലക്കാട് പ്രസ് ക്ലബിൻ്റെ ഈ വഹാബ് അവാർഡ് നേടിയിട്ടുണ്ട്. റോട്ടറി ക്ലബിൻ്റെ എക്സലൻസ് അവാർഡും 2014 ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് പുരസ്കാരവും 2022 MT വേണു സാഹിത്യ പുരസ്കാരവും നേടിയിട്ടുണ്ട്. ചിരിമറന്ന കോമാളി, സൂര്യശയനം, ഈസൻ മൂസ, മുൾദളങ്ങൾ, പൂഴിപ്പുഴ, ഓട്ടപ്പുരയിലെ പ്രജയും, ബിഡിക്കമ്പനിയിലെ ജിന്നും തുടങ്ങിയ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. വിശ്രമജീവിതം എഴുത്തിന്റെ വഴിയിലേക്കുള്ള പ്രയാണമായിരിക്കുമെന്നും TV അലി സൂചിപ്പിച്ചു. അതായത് മനസ്സിൽ കുറെ പ്രൊജക്ടുകളുണ്ട്, എഴുതി തീർക്കാത്ത കുറെ കഥകൾ കയ്യിലുണ്ട്, രണ്ടോ മൂന്നോ നോവലുകൾ പണിപ്പുരയിൽ ബാക്കി ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ വാങ്ങി വെച്ച കുറെ പുസ്തകങ്ങൾ വായിക്കാനുണ്ട്. അപ്പോൾ വായനയും എഴുത്തുമായി വിശ്രമജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. സഹപ്രവർത്തകരുടെയും മറ്റു നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വിപുലമായ യാത്രയപ്പും പട്ടാമ്പി തപാൽ ഓഫീസ് പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്.